പുരോഹിതനും പ്രവാചകനുമായ ശമുവേൽ എന്ന രണ്ടാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ശമുവേൽ ബാലൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഏൽക്കാനയും ഹന്നയുമാണ് ശമുവേൽ ബാലൻ്റെ മാതാപിതാക്കൾ. രണ്ടാമത്തെ ചോദ്യം, ശമുവേൽ ബാലൻ ഏത് പുരോഹിതൻ്റെ കൂടെയാണ് ദേവാലയത്തിൽ താമസിച്ചത്? ഏലി പുരോഹിതൻ്റെ കൂടെയാണ് ശമുവേൽ ബാലൻ ദേവാലയത്തിൽ താമസിച്ചത്. മൂന്നാമത്തെ ചോദ്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഏത് ഭാഗത്താണ് ശമുവേൽ ബാലൻ്റെ ജനനം വിവരിക്കുന്നത്? ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായത്തിലാണ് ശമുവേൽ ബാലൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഇസ്രയേൽ മക്കളോട് യുദ്ധം ചെയ്തത് ആരാണ്? ഫെലിസ്ത്യരാണ് ഇസ്രയേൽ മക്കളോട് യുദ്ധം ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, നിയമപെട്ടകം എന്തുകൊണ്ടാണ് ഇസ്രയേലിയർ പാളയത്തിലേക്ക് കൊണ്ടുവന്നത്? ശമുവേലിൻ്റെ കാലത്ത് ഇസ്രയേലിയർക്ക് ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. നിയമപെട്ടകം ഷീലോവിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. യുദ്ധത്തിലെ ഫെലിസ്ത്യരെ പേടിപ്പിക്കുവാനായിട്ട് അവരെ തോൽപ്പിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് ഇസ്രയേലിയർ നിയമപെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഫെലിസ്ത്യരവരുടെ പ്രവൃത്തിയിൽ ആദ്യമൊന്ന് ഭയപ്പെട്ടു എങ്കിലും പിന്നീട് ധൈര്യപ്പെട്ട് യുദ്ധം ചെയ്യുകയും ഇസ്രയേലിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇവർ നിയമപെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം ഫെലിസ്ത്യരെ പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. ആറാമത്തെ ചോദ്യം, ശമുവേൽ ആരെയെല്ലാം രാജാവായി വാഴിച്ചു? രണ്ട് പേരെയാണ് ശമുവേൽ രാജാക്കന്മാരായി വാഴിച്ചത്. ഇസ്രയേലിലെ ആദ്യത്തെ രാജാവായ ശൗലിനെയും രണ്ടാമത്തെ രാജാവായ ദാവീദിനെയും അഭിഷേകം ചെയ്തത് ശമുവേലാണ്. ഏഴാമത്തെ ചോദ്യം, ശമുവേലിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ശമുവേൽ ഒരു പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, അതുപോലെ ന്യായാധിപനുമായിരുന്നു. ഇസ്രയേലിന് വേണ്ടി യാഗം കഴിക്കുക, മധ്യസ്ഥത അണയ്ക്കുക, നേർച്ചകളെ അനുഗ്രഹിക്കുക, സതുപദേശം നൽകുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ശമുവേലിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. എട്ടാമത്തെ ചോദ്യം, എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നാണ് എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥം. സഹായത്തിൻ്റെ പാറ എന്ന മറ്റൊരു പേരുകൂടി എബനേസർ എന്ന വാക്കിന് ഉണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, ദൈവജനം ഒരുമിച്ചുകൂടി ശമുവേലിൻ്റെ അനുഗ്രഹം തേടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമേത്? മിസ്പയാണ് ഇവരൊരുമിച്ച് ശമുവേലിൻ്റെ അനുഗ്രഹം തേടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം. ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടാമത്തെ പാഠത്തിൽ നിന്നുള്ളത്. നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.